അപ്പൊ എല്ലാവർക്കും സംസ്കൃതി യു ജി സി നെറ്റ് പേപ്പർ 1 പി വൈ ക്യു ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ സെഷനിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മളെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടാതെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നമ്മുടെ എൻറ്റയർ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ വിച്ച് ഓഫ് ദി റിസർച്ച് ദ സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് അതർ ദാൻ ദോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്യാൻ ബി ഡൺ? ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഓപ്ഷൻ ബി ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്, ഓപ്ഷൻ സി എക്സ്പെരിമെന്റൽ റിസർച്ച്, ഓപ്ഷൻ ഡി കോറിലേഷണൽ റിസർച്ച്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് പറഞ്ഞേ. സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഇസ് പോസിബിൾ ഓർ വാട്ട് എവർ യു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ ബി ഡൺ. അത് ഏത് റിസർച്ചിലാണ് വരിക? ക്വാളിറ്റേറ്റീവിലാണോ? നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്യാൻ ബി ഡൺ, അതായത് ഒരു എക്സ്പെരിമെന്ററിന് റിസർച്ചറിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, എലിമിനേഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ഏതാണ്? ക്വാളിറ്റേറ്റീവ് ആണോ? അല്ല, ഓപ്ഷൻ സി എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് നമുക്കൊരു റിസർച്ചറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ റിസർച്ചർ ഒബ്റ്റെയിൻസ് ദ ഫോളോവിങ് പി വാല്യൂസ് ഫോർ സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്സ് ഓഫ് ഡിഫറെന്റ് സാമ്പിൾസ്. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് സിഗ്നിഫിക്കൻറ്റ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? എ 0.5, B 0.04, C 0.95, D 0.002, E 0.995. ഇതിൽ ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നത്? ആൻസർ പറയൂ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? ഓപ്ഷൻ ബി ആണോ സർ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ഡി വരും. യെസ്, ഓപ്ഷൻ ഡി. വേറെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി വരുന്നുണ്ട്. ഓപ്ഷൻ ബിയും വരുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി. ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം എന്താണ്, എന്താണ് പി വാല്യൂസ് എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു റിസർച്ചിലെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി വാല്യൂവിനെയാണ് പി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ വളരെ ഡിറക്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, സിഗ്നിഫിക്കൻസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് 5% ആണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, യൂഷ്വലി എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയാതെ എത്രയാണ് അതിൻ്റെ ഈ 5% തരാതെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. കാരണം നമ്മൾ യൂഷ്വലി റിസർച്ചിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ്. 5% എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് നമ്പർ? എത്രയാണ് 5% എന്ന് പറയുന്നത്? എത്രയാണ് നമ്പർ? അത് 0.05 ആണ്. കാരണം എന്താണ്, അത് പെർസെൻറ്റേജ് ആണ്. 5/100 ആണല്ലോ 5% എന്ന് പറയുന്നത്. 5% മീൻസ് 5/100. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ്? 0.05 എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ 0.05, അതായത് 5% പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഈ നമ്പറിന് താഴെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും ഏത് റിസർച്ചിലും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോഫിഷ്യൻ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോഫിഷ്യൻ്റ് വരുന്ന നമ്പർ വാല്യൂസ് ഏതൊക്കെയാന്നുള്ളത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ നോക്കി നോക്കൂ, 0.5 ആണ്. അതെന്താണ്, 0.05 വലിയ ഒരു ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓപ്ഷൻ ബി നോക്കൂ, 0.04 ആണ്. അത് ഇതിനേക്കാളും ചെറുതാണ്. ഓക്കെ, അതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കൂ, 0.95 ആണ്, അത് വലുതാണ്. ഓപ്ഷൻ ഡി
ചെറുതാണ്, 0.05നേക്കാളും ചെറുതാണ്, അതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓപ്ഷൻ ഇയും 0.05നേക്കാളും വലുതായതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു വേറെ തരത്തിലും കൂടെ ചോദിക്കാം. കാരണം ഇപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പി വാല്യൂ ഏതാണെന്നുള്ളതല്ലാതെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതും ചോദിക്കാം. അതും രണ്ടും ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ, അതിലും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഈ 5% തന്നെയാണ്. ഓക്കെ, 0.05 എന്നുള്ള നമ്പറിന് താഴെ വരുന്ന വാല്യൂസ് ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂസ്. ആ വാല്യൂസിൽ വരുന്നതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ് പി വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എ നൾ ഹൈപ്പോത്തസിസ് ഈസ് ലൈറ്റ്ലി ടു ബി റിജക്റ്റഡ്? എ 2% ഓഫ് 0.38, ബി 38%, സി 2%, ഡി 0.46. ഇതിൽ ഏതൊക്കെയാണ് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്, പി വാല്യൂസ്? നമ്മൾ നേരത്തെ പറഞ്ഞു നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? സിഗ്നിഫിക്കൻറ്റ് വാല്യൂവിൻ്റെ താഴെ വരുന്നത്, അതായത് 5%ൻ്റെ താഴെ വരുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് 5%ൻ്റെ താഴെ വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് കറക്റ്റ് ആൻസർ എല്ലാവരും പറഞ്ഞേ. എ വരുമോ? ഇതിൽ ചെറിയൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളത്. ഇവിടെ 2% ഓഫ് 0.38 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2% ഓഫ് 0.38 എന്താണ്? 0.38 ഇൻറ്റു 0.02 എന്നുള്ളതല്ലേ വരിക. 2% എന്ന് വെച്ചാൽ അതെന്താണ്? 0.02 ആണ്, 0.02 ആണ്. അതെ, 0.02 ഇൻറ്റു 0.38 ആണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് 0.05നേക്കാളും ചെറുതാണോ വലുതാണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇതെന്താണ് ആൻസർ എന്താണ് വരിക? 0.038 × 2 = 76. സോ 0.0076 ആണ് ഇതിൽ ആൻസർ വരുന്നത്, 2% ഓഫ് 0.38 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 0.05, അതായത് സിഗ്നിഫിക്കൻറ്റ് പി വാല്യൂനേക്കാളും ചെറുതല്ലേ, 5%നേക്കാളും ചെറുതല്ലേ. അപ്പൊ ആൻസർ എ, ഈ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് വരും. ഇനി 38% എന്ന് വെച്ചാൽ എന്താ? 38% മീൻസ് 38/100, ദാറ്റ് മീൻസ് 0.38 ആണ്. 0.38 എന്നുള്ളത് എന്താണ്? 0.38 എന്താണ്? ഇനി അതിനേക്കാളും വലുതാണ്. ഇനി ഓപ്ഷൻ സി 2% എന്താണ്? 2% മീൻസ് 2/100, അതിന്റെ വാല്യൂ എന്താണ്? 0.02 ആണ്. അതെന്താണ്? പി വാല്യൂ ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ആയിട്ടുള്ള 5%, അതായത് 0.5നേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ സി എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യാൻ പറ്റാവുന്ന വാല്യൂ ആണ്. ഇനി ഇത് ഓപ്ഷൻ ഡി നോക്കൂ, 0.46 ആണ്, അത് 0.05നേക്കാളും വലുതായിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? എ ആൻഡ് സി. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി, 0.05 എന്നുള്ള വാല്യൂനേക്കാളും ചെറുതാണോ എന്നുള്ളത്. ഓക്കെ, ആ ചെറുതായിട്ടുള്ള വാല്യൂസിലുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നതും, കൂടാതെ ഏതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോഫിഷ്യൻറ് വാല്യൂസും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following philosophical positions advocates that scientists should set aside personal beliefs and biases to observe the world objectively as it is, as truly is? A. Deductivism, B. Constructivism, C. Positivism, D. Post-positivism. The types of research ആണ് ഇതിൽ, ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഓപ്ഷൻ സി പോസിറ്റിവിസം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഇനി എന്താണ് പോസിറ്റിവിസം എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, പോസിറ്റിവിസം ഇസ് ആൻ എവിഡൻസ് ബേസ്ഡ് റിയാലിറ്റി ദാറ്റ് കാൻ മാത്തമാറ്റിക്കലി ഇന്റർപ്രറ്റഡ് ആൻഡ് കൺക്ലൂഷൻസ് ആർ ബേസ്ഡ് ഓൺ വെരിഫയബിൾ ഫാക്ട്സ് ആൻഡ് നോട്ട് ഓൺ ഇൻഡ്യൂഷൻ. സോ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണ് പോസിറ്റിവിസ്റ്റിക് റിസർച്ച് മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ഇനി പോസ്റ്റ് പോസിറ്റിവിസം എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സബ്ജക്റ്റിവിറ്റി ഓഫ് റിയാലിറ്റി, റിയൽ ആയിട്ടുള്ള ഫാക്ട്സിന്റെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ്, അതായത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പോസ്റ്റ് പോസിറ്റിവിസം എന്നുള്ള റിസർച്ച് മെത്തേഡ് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്താണ്? ഇറ്റ് ഈസ് നോളജ് അക്വയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആർ നോട്ട് ബൈ പാസീവ്ലി പെർസീവിംഗ് ഇറ്റ് വിത്തിൻ എ ഡിറക്ട് പ്രോസസ് ഓഫ് നോളജ് ട്രാൻസ്മിഷൻ. റാദർ ദ കൺസ്ട്രക്ട് ന്യൂ അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് നോളജ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യൽ ഡിസ്കോഴ്സസ് ഇന്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് വാട്ട് ദേ ഓൾറെഡി നോ. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റിവിസം എന്താണ് പറയുന്നത്? ഒരു പുതിയ നോളജ് ഉണ്ടാക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യൽ ഡിസ്കോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, വൺ ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് അതർ ആസ് റീസൺ. അസേർഷൻ: ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് data is gathered directly from real world settings with the researcher serving as the primary instrument. Reason: the primary goal of qualitative research is to depict reality within its specific context rather than making broad context free generalizations. Option 1, A is true but R is not. Option 2, A and R are true but R is the and R is the correct explanation of A. Option 3, A is not true. Option 4, A is true but R is not the correct explanation of A. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ആദ്യം അസേർഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കൂ. ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡാറ്റ ഇസ് ഗാദർഡ് ഡയറക്ട്ലി ഫ്രം റിയൽ വേൾഡ് സെറ്റിംഗ്സ്, അതുവരെ കറക്റ്റ് തന്നെയാണ് അല്ലേ? സെർവിങ് ആസ് എ പ്രൈമറി ഇൻസ്ട്രുമെന്റ്, അതും കറക്റ്റ് ആണ്. സോ അസേർഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താണെന്ന് നോക്കൂ. Primary goal of qualitative research is to depict reality within its specific context rather than making broad context free generalizations. Adum correct alle qualitative research inde basis ile adum correct aanu. Okay, descriptive aayittulla method of research aanu qualitative method nu parayunnathu. Okay, so edana appa correct aayittulla answer? 1 um 3 um endayalum varilla. Ini ഇതെന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സൈക്കോളജിക്കൽ സ്റ്റഡി പാർട്ടിസിപ്പൻസ് ആർ ആസ്ക്ഡ് ടു റാങ്ക് ദയർ ഫേവറേറ്റ് ലിഷർ ആക്ടിവിറ്റീസ് ഫ്രം 1 to 5, where 1 is the most preferred and 5 is the least preferred. The temperatures of the room in which the study is conducted are recorded in degrees Celsius. Participants' weights are also measured in kilograms. Which of the following correctly identifies the scales of measurement used for ranking preferences, temperature and weight respectively? Okay, the scales of measurement in a related question ana nammal data collection റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഉണ്ടാകുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, ഓർഡിനൽ ഇന്റർവൽ റേഷ്യോ. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ വേണം. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓരോ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ള ഇത് ഏത് സ്കെയിലാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടത്. ഓപ്ഷൻ ബി, നോമിനൽ ഇന്റർവൽ റേഷ്യോ. ഡി, ഓർഡിനൽ റേഷ്യോ ഇന്റർവൽ. സി ആൻഡ് ദെൻ ഡി, ഇന്റർവൽ ഓർഡിനൽ ആൻഡ് റേഷ്യോ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമ്മൾ ആദ്യത്തേത് നോക്കാം. ഫസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏതാണ്? ഫസ്റ്റ് എ ആണ് മിസ്സേ. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വെരി ഗുഡ്, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതെങ്ങനെയാണല്ലോ നോക്കൂ. ഇവിടെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഫേവറേറ്റ് ലിഷർ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഫ്രം 1 to 5. 1 to 5 എന്നുള്ളത് അത് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റിൽ വരുന്നതാണ്. ഓക്കെ, അതിനൊരു ഇന്റർവൽ ഒന്നുമില്ല, ഒരു റാങ്കിങ് പോലെ. ഏറ്റവും പ്രിഫർ ആയിട്ടുള്ളത് 1, പിന്നെ അതിനേക്കാൾ പ്രിഫറൻസ് കുറഞ്ഞത് 2. അങ്ങനെ ഒരു റാങ്കിങ്ങിൽ വരുന്നതാണ് ഇത്, ഓർഡിനൽ നമ്പേഴ്സിൽ വരുന്നതാണിത്. ഓക്കെ, അതാണ്, ഓർഡിനലിലാണ് അത് വരിക. ഇനി ഇനി അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ എപ്പോഴും എന്താണ്, നമ്മളൊരു ഈക്വൽ ഇന്റർവെൽസിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെമ്പറേച്ചർ എന്നുള്ളത്. ഇത്ര ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇത്ര വരെ എന്നുള്ള രീതിയിൽ ഇതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഇന്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 1, നമ്മൾ പാർട്ടിസിപ്പൻസിന്റെ വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. അതും നമുക്ക് ഇന്റർവെൽ, അതായത് എന്താണ്, ഒരു ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിലോ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഇന്റർവെൽസ് ഓഫ് വെയിറ്റില് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് അപ്പോഴും എന്തുണ്ട്, റേഷ്യോ എന്നുള്ളതില്
റേഷ്യോ സ്കെയിലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരിക്കലും അതൊരു സീറോ വാല്യൂ അതിൽ വരില്ല അല്ലേ. ഇവിടെ നമ്മൾ കിലോഗ്രാം ആണ് കൺസിഡർ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ റേഷ്യോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, കാരണം അതിൽ സീറോ അല്ലെങ്കിൽ മൈനസ് വാല്യൂ വരില്ല. പക്ഷെ ടെമ്പറേച്ചറിലും ഇന്റർവെൽ ഉണ്ട്, പക്ഷെ അതിൽ എന്താണ് നമുക്ക് നെഗറ്റീവ് വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഇന്റർവെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. നോമിനൽ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ ഇവന്റ്സ് ഓർ ഒബ്ജക്ട്സ് ഇൻ ടു ഡിസ്ക്രീറ്റ് കാറ്റഗറീസ് കനോട്ട് ബി റാങ്ക്ഡ്. നോമിനൽ സ്കെയിലിൽ റാങ്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോമിനൽ സ്കെയിലിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ എന്താ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഗേൾസ് ബോയ്സ് അല്ലെങ്കിൽ ഒരു കളർ, ഏതെങ്കിലും ഒരു കളർ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ആ കളറിൽ ഇന്ന കളറിന് ഏറ്റവും പ്രിഫറൻസ്, വേറെ ഒരു കളറിന് ഏറ്റവും പ്രിഫറൻസ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ നോമിനൽ സ്കെയിൽ എന്ന് പറയാം. ഇനി എന്താണ് ഓർഡിനൽ സ്കെയിൽ എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയബിൾസ് വിച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആൻഡ് റാങ്ക്ഡ് ആസ് വെൽ. ഓക്കെ, നോമിനൽ സ്കെയിലിൽ റാങ്ക് ചെയ്യാൻ പറ്റില്ല, ഓർഡിനലിൽ റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എക്സാമ്പിളിനാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഇന്നത്, കുറച്ച് പ്രിഫർ ചെയ്യുന്നത് അതിനുശേഷം ഉള്ളത് അടുത്തത് എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓർഡിനൽ സ്കെയിലിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇന്റർവെൽ സ്കെയിൽ. ഓക്കെ, അതിലെന്താണ് വേരിയബിൾസ് ഇൻവോൾവിങ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. അതിനെ കാറ്റഗറൈസ് ചെയ്യാനും പറ്റും, റാങ്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ടെമ്പറേച്ചർ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. ഇനി റേഷ്യോ സ്കെയിലിൽ ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് റാങ്ക്ഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ബട്ട് ക്യാൻ ഹാവ് ആൻ അബ്സല്യൂട്ട് സീറോ വാല്യൂ. ഓക്കെ, അതാണ് നെക്സ്റ്റ് റേഷ്യോ സ്കെയിലിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് സ്പീഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.